ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിനുസ്വേൾ. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് ചെയ്തിട്ട് നാട്ടിലേക്ക് പോകണ്ടേ? അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിലെ പോക്കും പാക്കിങ്ങും അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബെഡിൽ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഒരു ബെഡായതിനായിട്ടാണ് മാറ്റി വെച്ചേക്കായിരുന്നു. പാക്കിങ് പിന്നെ ഒരു ബോക്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഈ ഒരു പാക്ക് ചെയ്യുന്ന സമയത്ത് കാക്കയുടെ സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും മക്കൾ തന്നെയായിരുന്നു പാക്കിങ്. അപ്പോൾ പിന്നെ ഷൂട്ടിങ്ങും പാക്കിങ്ങും കൂടെ ഒരുമിച്ച് നടക്കൂല. ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മക്കൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഷാമോണിൽ തന്നെയായിരുന്നു ഓൾമോസ്റ്റ് സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ മക്കൾക്കൊക്കെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല ഹെൽപ്പായിരുന്നു അവരെ കൊണ്ട്. ഇങ്ങനത്തെ ഒരു 5 ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വാങ്ങിയ സാധനങ്ങൾ അധികവും നമ്മൾ കാർട്ടൂൺസിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഡ്രസ് ഐറ്റംസ് മാത്രമാണ് നമ്മുടെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഒരു 7 ബാഗ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു നമുക്ക്. ഹാൻഡ് ലഗേജിന് പുറമേയുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഹാൻഡ് ലഗേജ് പിന്നെ സെപ്പറേറ്റ് വേറെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് 4 പേർക്കുള്ള ലഗേജ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ലഗേജ് എങ്ങാനും കൂടുതലുണ്ടാവുമോ എന്നുള്ളത്. കാരണം നമ്മളിങ്ങനെ ഇവിടെ നിന്ന് എത്ര തൂക്കി പോയി കഴിഞ്ഞാലും അവിടെ എത്തുമ്പോൾ എങ്ങനെയാണെങ്കിലും 1-2 കിലോ കൂടുതലുണ്ടാവും. അതുകൊണ്ടൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ലിക്വിഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാം സീൽ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവർ ഈ പെട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയണതല്ലേ. അപ്പോൾ അതവങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബോക്സ് മൊത്തം അതായിരിക്കും. ഈ ഹാൻഡ് വാഷ്, ഫെയറി, അതുപോലെ ഷാമ്പൂ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് തന്നെ ലാബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റലേഷൻ വെച്ചിട്ട് നല്ലോണം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷാമ്പൂ അതുപോലെ തന്നെ ബോഡി ഐറ്റംസ്, സ്പ്രേകൾ, ഫെയറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പെട്ടിയിലാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത് പിന്നെ മറ്റേ കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആകെ മിക്സായി പോയി കഴിഞ്ഞാലും പ്രശ്നമല്ലേ. അതുകൊണ്ട് അങ്ങനത്തെ ഐറ്റംസ് മാത്രം ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിറ്റും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് പൊക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നുള്ളതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കാർട്ടൂൺ തന്നെയാണ്. പക്ഷേ എങ്കിൽ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഷൂട്ടിങ്ങും പാക്കിങ്ങും കൂടെ എന്തായാലും നടക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സാധനം വാങ്ങി കൂട്ടുന്ന സമയത്ത് ഇതൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ പാക്ക് ചെയ്ത് വരുമ്പോഴാണ് ഇതിങ്ങനെ കൊള്ളുമോ, അതുപോലെ തന്നെ ലഗേജ് കൂടുമോ, അതിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആണ്. എത്ര വട്ടം പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെക്കും. കാരണം നമ്മൾ വെക്കുമ്പോൾ പിന്നെ അടക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് ഏകദേശം ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ആയി. അങ്ങനെ ഏതായാലും നമ്മളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം പാക്ക് ചെയ്തത് അത് കണ്ടില്ല. ഓരോ ബോക്സിൻ്റെ പുറത്ത് ഇൻസുലേഷൻ വെച്ചിട്ട് മാസ്കിൻ്റെ ടൈപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തൊരു റാപ്പിംഗ് കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചതാണ് എല്ലാം പാക്ക് ചെയ്തിട്ട്. റൂമിൽ മൊത്തം സ്ഥലമല്ലാതെ ആയിട്ടുണ്ട്. കാരണം ഓരോ ബോക്സ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഓരോന്ന് റെഡിയാക്കി ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കായിരുന്നു. നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫ്ലൈറ്റ് 8:30 ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 4:45 ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞു നല്ല തിരക്കായിരുന്നു. പിന്നെ ഈ കൊറോണയുടെ ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം നല്ലായിരുന്നു കേട്ടോ. ഒരുപാട് പേപ്പേഴ്സ് വേണം നമ്മൾ നാട്ടിലേക്ക് പോകണമെങ്കിൽ. അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ 4 പേരുള്ളതുകൊണ്ട് ഓരോ പേപ്പറും ഇങ്ങനെ ശരിയാക്കി വന്നപ്പോൾ തന്നെ മക്കൾക്കൊക്കെ ചടച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഏകദേശം നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. നമ്മൾ ഉള്ളിലേക്ക് കയറി ഇനിയിപ്പോൾ നമ്മളെ ഗേറ്റിലോട്ട് പോവുകയാണ്.
പിന്നെ നമ്മൾ ഈ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഒരു അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികമൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഇനി നിങ്ങൾക്കാർക്കെങ്കിലും സ്വർണ്ണ ബിസ്ക്കറ്റ് കണ്ടില്ല എന്നൊരു പരാതി ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണിത്. ഇവിടെ പലതരത്തിലും പല വെയിറ്റിലും ഉള്ള കോയിൻസ് ആയിട്ടും അതുപോലെ ബിസ്ക്കറ്റ്സ് ആയിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഹൈലൈറ്റായി കണ്ടിട്ടുണ്ടായിരുന്ന വേറൊരു സംഭവമാണ് കേട്ടോ, ഞാൻ ഇപ്പം കാണിക്കാം. ലോക്കറ്റ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ലോക്കറ്റ് അതുപോലെ റിങ്സ് നമുക്ക് എങ്ങനെ വേണ്ടത് വെച്ചാൽ അതുപോലെയൊക്കെ ഓരോ ഗ്രാമം അതിൻ്റെ പുറത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് കണ്ടോ, 1 കിലോൻ്റെ ഗോൾഡ് ബാറാണ്. അതായിരുന്നു അവിടുത്തെ ഒരു ഹൈലൈറ്റ്. അത് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാൻ തോന്നി, അങ്ങനെ എടുത്തതാണ്. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് ഇതാ ഓരോ 24 ഗ്രാം അതുപോലെ 48 ഗ്രാം അങ്ങനെ ഗ്രാമിന് കണക്കായിട്ടുണ്ടോ മാലയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വാങ്ങിയിട്ട് പോവാം. ജസ്റ്റ് നമ്മളവിടെ എത്തിക്കേണ്ട ഒരു കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഹമദ് എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ദൂരം നമ്മൾ നടക്കണം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ. അതിനായിട്ട് തന്നെ അവരിവിടെ ട്രാവൽ ലെറ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിൽ നടന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളിങ്ങനെ ജസ്റ്റ് നിന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്ര നടക്കാനൊന്നും വയ്യായിരുന്നു കേട്ടോ, കാരണം മക്കളൊക്കെ നല്ലോണം ക്ഷീണിച്ചു. കാരണം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ നല്ല തിരക്കുണ്ടാകുമ്പോൾ തന്നെ ഇവർക്ക് ഇങ്ങനെ ദേഷ്യം വരുമല്ലോ. കളിക്കാനൊന്നും പറ്റിയില്ല, കാരണം അത്ര തിരക്കും പിന്നെ അവിടെ പോയാലും ഇങ്ങനെയൊന്നും പറ്റില്ല. ഏതായാലും ബസ്സൊക്കെ വന്നു, നമ്മൾ ബസ്സിൽ കയറി ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. അത്യാവശ്യം ഒരു മൂടിയ അവസ്ഥയായിരുന്നു കേട്ടോ, മഴയല്ല അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി, അവിടെ കയറിയപ്പോഴേക്കാണ് നമുക്ക് ഒരുപാട് കിറ്റുകൾ കിട്ടി. ഈ ഒരു ഫേസ് മാസ്ക്, സാനിറ്റൈസർ, മാസ്ക് എല്ലാം കൂടെയിട്ട് മക്കളുടെ എല്ലാവരുടെ ഓൾറെഡി ഇവർ കോട്ടും ഇതൊക്കെ ഇട്ടിട്ടേ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. കാരണം നല്ല ചൂടും ഉണ്ടായിരുന്നു, ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കിറ്റ് കിട്ടിയപ്പോൾ ഞാൻ വേഗം കാക്കുവിനെ ഏൽപ്പിച്ചു. കാരണം കാക്കുവായിരുന്നു സെൻട്രലിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കാക്കുവിനെ സെൻട്രലിൽ എത്തിയിട്ട് ഈ മിഡിലിൽ ഇരിക്കുന്നവരാണ് ശരിക്കും ഈ ഒരു കിറ്റ് ഇടേണ്ടത്. അപ്പോൾ പിന്നെ കാക്കുവിനെ തന്നെ ഏൽപ്പിച്ചു. ശാമോനെ വെയിൽ ഷീഡൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് തലയിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല, എന്നിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വെച്ചേക്കുമായിരുന്നു. ശരിക്കും നല്ല തിരക്കായിരുന്നു അന്ന്, ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, നല്ല തിരക്കായിരുന്നു. കാരണം ആ ഒരു സമയത്താണ് ഓപ്പണാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലേക്കുള്ള പോക്ക് ഓപ്പണാക്കി. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, ഫാമിലി ആയിട്ട് ബാച്ചിലേഴ്സ് ആവട്ടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സീറ്റ് പോലും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ സീറ്റുകൾ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ഇത് പിന്നെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം അപ്പുറത്തെ സീറ്റിലേക്കാണ് കേട്ടോ കാക്ക ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നപ്പോൾ ഭയങ്കര നമ്മൾ കുറച്ചത് പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾക്കും ഷൂട്ട് ചെയ്യണം, അതുപോലെ വിൻഡോ സീറ്റ് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരാൾ ഒരു ജെൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ ഞാൻ അങ്ങോട്ട് ഇരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വാശിയൊക്കെ പിടിച്ചിട്ട് ആദ്യം ഇരുന്നിട്ടുണ്ടായിരുന്നത്. പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പിണക്കൊക്കെ ആയിരുന്നു. ആ അങ്ങനെ ഏതെല്ലാം ടേക്ക് ഓഫിനുള്ള സമയമായിട്ടുണ്ട്, ചെറുതായി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടോ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഷാമോൻ ഇങ്ങനെ അന്നമിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവന് ഭയങ്കര പേടിയാണ്, ഈ ഒരു പൊങ്ങണ സമയത്തും അതുപോലെ താണ സമയത്തും ഭയങ്കരമായിട്ട് പേടിയാണ്. കഴിഞ്ഞ തവണ പോയപ്പോൾ ഇതിന്ന് ഇറങ്ങുക നമുക്ക് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ഇപ്രാവശ്യം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പറന്ന് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇതാ റൺവേയിലേക്ക് കയറിയിട്ടുണ്ട്, ഇപ്പം ടേക്ക് ഓഫ് ആവും. രാത്രിയിലായതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ.
ആകാശ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ മൊത്തം ഒരു ഖത്തർ മൊത്തം ലൈറ്റിട്ട് കാണുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിന് തൊട്ടപ്പുറത്ത് ഒരു കടലുള്ളതുകൊണ്ട് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ആ അങ്ങനെ എന്തായാലും പറന്ന് നമ്മൾ മോണ്ടേക്ക് അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ആകാശത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ അടുത്തായിട്ടൊക്കെ തോന്നും, പക്ഷേ നമ്മൾക്ക് വെറുതെ തോന്നല് മാത്രമാണ് അത്. കാണാൻ രാത്രിയിലെ കാഴ്ചകളാണ് ഭംഗിയെങ്കിലും പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കാനൊന്നും അത് പറ്റില്ല. ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അത്ര മനോഹരമായിട്ട് കിട്ടില്ല കേട്ടോ ആ കാഴ്ചകൾ. അങ്ങനെ നമ്മുടെ മീൽസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മക്കളുള്ളത് കൊണ്ട് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ഫുഡ്. ഇത് ഹാദിയുടെ ഫുഡാണ് കേട്ടോ. ആദ്യക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ, കാരണം നമ്മൾ സാധാരണ മീൽസ് ആണ് എടുക്കാറുള്ളത്. ഇതിപ്പോൾ സ്പെഷ്യലായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എന്തായിരിക്കും ഫുഡ് ഉണ്ടാവുക. അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ ഓർഡർ ചെയ്തെന്നല്ല. ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്തൊക്കെ അവനൊക്കെ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഹാദിക്ക് ചിക്കൻ കബാബായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതാണ് അവൻ ബോക്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞു ബോക്സ് മതി എന്ന് പറഞ്ഞിട്ട്. ഈ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഫുഡായതുകൊണ്ട് പറയല്ലോ കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഒന്നാമത് നമ്മൾ ആ വിശന്നിരിക്കണോണ്ട് കഴിക്കണോണ്ടാണോ എന്നറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഇത് ഷാമോൻ്റെ ആണ് കേട്ടോ. പൊതുവെ ഉയരം കൂടുമ്പോൾ ടേസ്റ്റ് കൂടുന്നതാണ് ഇത്ര പറയാറ്, അതൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാരണം ഭയങ്കരമായിട്ട് വിശപ്പും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഷാമോൻ്റെ ബോക്സാണ്, അവൻ്റെ ബോക്സ് തുടങ്ങിയപ്പോൾ അതിലകത്ത് ഫ്രൈഡ് റൈസ് ആണ് ഇട്ടുണ്ടായിരുന്നത്. നമ്മൾ പിന്നെ നാല് പേർക്കും നാലായിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. പിന്നെ അടുത്ത ബോക്സിൽ എന്താ നമുക്ക് നോക്കാം, ഇത് നഗറ്റ്സ് ആണ് കേട്ടോ. ആദിയുടെയൊക്കെ ഫേവറേറ്റ് ഐറ്റമാണ്, കാരണം മറ്റേ ചിക്കൻ നല്ല കബാബിൻ്റെ ചിക്കൻ നല്ല ഒരു എരിവുണ്ടായിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നഗറ്റ്സ് കഴിച്ചപ്പോഴാണ് അവർക്കൊരു സമാധാനമായത്. ഷാമോൻ്റെ ഇവിടെ ഭയങ്കര ഡിസ്ട്രിബ്യൂഷനായിരുന്നു. ഫുഡ് വന്നതോടുകൂടി തന്നെ എല്ലാവരും കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം വിശപ്പായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഒന്നും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് പിന്നെ ഒരു ബോക്സും കൂടെ ബാക്കിയുണ്ട്, അതിനകത്തൊന്ന് എന്താണെന്നുള്ള കാണിക്കാം. അതിനകത്താണ് കാക്കൂൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി വിത്ത് എഗ്ഗൊക്കെയാണ് നല്ല സ്പെഷ്യലായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ആയിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും എല്ലാ ഫുഡും വെരി ടേസ്റ്റി ആയിരുന്നു, വെറൈറ്റി ടേസ്റ്റ് തന്നെ പറയാം. നമ്മൾ ഉണ്ടാക്കുമ്പോഴൊന്നും ഇത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അങ്ങനെ ഏതായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഷാമോനൊക്കെ റെസ്റ്റൊക്കെ എടുക്കാൻ തുടങ്ങി. ഷാമോന് ലാസ്റ്റ് ഒരു ടൊമാറ്റോ പേസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നു, അത് കയ്യിൽ പിടിച്ചിങ്ങനെ നടക്കുകയായിരുന്നു, തല കുത്തിനൊക്കെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഷാമലിൻ്റെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേ നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു, രാത്രി ആയില്ലേ. ഏകദേശം ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഒരു 10:10 ആയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്തു, എല്ലാവരും ഉറക്കത്തിലേക്ക് വീണു. ഇതാ നമ്മുടെ നാടെത്തി തുടങ്ങിയിട്ടോ. രാത്രി ആയതുകൊണ്ടും അതുപോലെ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്ന് ക്ലിയറാക്കി എടുക്കാനും പറ്റിയില്ല. നമ്മൾ താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ വീട്ടുകാരൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുന്നു, കാരണം കുറച്ച് ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് കറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല പെരുമഴ എന്ന് തന്നെ പറയാം, റിപ്പോർട്ടിൽ കണ്ടോ പുറത്ത് നല്ല വെള്ളമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത്. നമ്മളും പിന്നെ ഈ ഒരു മരുഭൂമിയിൽ നിന്ന് പോയിട്ട് ആ മഴ കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടമായിട്ടോ, കാരണം നമ്മൾ മക്കൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പെട്ടെന്ന് മഴയിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോഴേ. അവരും തന്നെ ഭയങ്കരമായിട്ട് ഷാമോനും ആദ്യമൊക്കെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ എണീറ്റപ്പോൾ ഈ കാണുന്ന കാഴ്ച തന്നെ ഈ ഒരു മഴയാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു വെയിറ്റിംഗ് ഉണ്ടല്ലോ, ആ ഒരു വെയിറ്റിങ്ങിലാണ് കേട്ടോ ഉറക്കച്ചടവെന്ന് എണീറ്റുകൊണ്ടേ. പെട്ടെന്ന് മഴയൊക്കെ കണ്ട പന്ത വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഷാമോന്.
അങ്ങനെ എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. പിന്നെ നമ്മുടെ കൊറോണയുടെ ഫോർമാലിറ്റീസ് ആണ്. കിംസ് അൽഷിഫയെന്നായിരുന്നു നമുക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ലഗേജിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റും കഴിഞ്ഞ് എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ലഗേജൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്ര സമയം അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ മഴയായതുകൊണ്ടും അതുപോലെ തന്നെ വീട്ടുകാർ ഒക്കെ പുറത്തും അവിടേക്കേറ്റും ഇവിടേക്കേറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ നാട്ടിലേക്ക് എത്തി. കണ്ടില്ല, നല്ല മഴയുടെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പുറത്ത് കണ്ട മഴ പെയ്തിട്ടേ ഗ്ലാസ്സൊക്കെ നല്ലോണം നനഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മരുഭൂമിയിലെ കാഴ്ചകൾക്ക് അതീതമായിട്ടുണ്ട് നമ്മളുടെ ഒരു നാട്ടിലെ കാഴ്ച. അതൊരു കണ്ണിന് കുളിർമ എന്ന് തന്നെ പറയാം. നമ്മുടെ പച്ചപ്പും മഴയും രാത്രിയിലെ റൈഡും ഒക്കെ നല്ലൊരു മനോഹര കാഴ്ച തന്നെയാണല്ലോ അല്ലേ. അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഖത്തറിലൊക്കെ പോയി വിദേശത്ത്, ഖത്തറിൽ നിന്നല്ല എല്ലായിടത്തും പുറത്ത് പോണവരെല്ലാ പ്രവാസികളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണല്ലോ. കടകളൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയാൽ. മൊത്തത്തിൽ കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. പിന്നെ നമ്മൾ ഇവിടേക്ക് ആകുമ്പോൾ നല്ല വെളിച്ചമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, പിന്നെ മഴയും ഒക്കെ ആയതുകൊണ്ട് ഈ വണ്ടികളുടെ ലൈറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് പോകാനും പറ്റിയില്ല. 2 ശേഷമാണ് നമ്മളുടെ വരവ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഇപ്പം നേരെ വെളുത്ത് തുടങ്ങി. കണ്ടില്ല, ആകാശമൊക്കെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ അവിടെ നിന്ന് 4 പോകുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ ഇവിടെ എത്തിയത്. വീട്ടിലേക്ക് കയറിയിട്ടോ സമയം ഇപ്പോൾ ഏകദേശം 5 ആയിട്ടുണ്ട് നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് ഉറങ്ങി ഒന്ന് എണീറ്റ് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല മഴയായിരുന്നു, രാവിലെ ആയല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനുസ്വേൽ. അസ്സലാമു അലൈക്കും.